എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? അതിലെന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്? എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാകാതെ പോയത്? അത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഈ ദുരന്തങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ആളുകൾ കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. സോ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമുണ്ട്, ഒരു പദമുണ്ട്. അതിനെയാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയ, അല്ലെങ്കിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്നൊക്കെ പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയും. സോ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവല്ലേ? പരിസ്ഥിതികമായി ലോലമായി നിൽക്കുന്ന പ്രദേശങ്ങളെയാണ് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഈ വാക്ക് മുന്നോട്ട് വെക്കുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമമുണ്ട് ഇന്ത്യയിൽ. സോ ആ നിയമത്തിൽ പാരിസ്ഥിതികമായി ഇങ്ങനെ ഫ്രജൈലായിട്ട് കിടക്കുന്ന, ലോലമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഈ ഇക്കോ സെൻസിറ്റീവ് സോൺ, അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഏരിയാസാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ ഉള്ളിൽ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ണൊലിപ്പ് നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, കൂടുതൽ ചെരിവുള്ള സ്ഥലങ്ങൾ, ഭൂമികുലുക്കങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്ന സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭൂമി എന്ന് പറയുന്ന അത്ര ഉറപ്പുള്ള ഒരു ഭൂമി ആയിരിക്കുകയില്ല. അതിനകത്ത് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇത്തരം ഏരിയകളെയാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയകളായി പ്രഖ്യാപിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു തരത്തിലുള്ള ഏരിയകളെയും ഇക്കോ സെൻസിറ്റീവ് ഏരിയകളായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. നമ്മുടെ സംരക്ഷിത മേഖലകൾ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, ഇങ്ങനെ നമ്മൾ സംരക്ഷിതമായി നിലനിർത്തുന്ന കുറേ ഏരിയകളുണ്ടല്ലോ, ഈ ഏരിയകളെയും ഇതിൻ്റെ ചുറ്റുപാടും വരുന്ന ഏരിയകളെയും ഇതുപോലെ എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. കാരണം അത്തരം ഏരിയകളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എക്കോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഒരു സ്ഥലത്തെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ പ്രവർത്തനങ്ങൾക്കും ചില നിയന്ത്രണങ്ങളുണ്ടാവും. ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല, പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടാവും. റോഡ് പണിയുമ്പോഴും കെട്ടിടം പണിയുമ്പോഴും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്ത് കാര്യം കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ചുറ്റുപാടിൽ ഫാക്ടറികൾ വരുമ്പോഴും ഒക്കെ ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇത്തരം ഏരിയകളെ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ഫീച്ചറാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാണുന്ന, നമ്മുടെ ആ ഒരു ഇന്ത്യൻ പെനിൻസുലയുടെ അതിർത്തിയിൽ കാണുന്ന ആ പർവ്വത നിരകളെയാണ് വെസ്റ്റേൺ ഗാട്സ്, അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 6 സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം നീണ്ടു നിവർന്ന് കിടക്കുന്നത്. സോ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടമെങ്കിലും, പശ്ചിമ ഭാഗത്താണെങ്കിലും, നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പശ്ചിമഘട്ടത്തെ ഈസ്റ്റേൺ ഹൈലാൻഡ്സ്, കിഴക്കൻ മലനാടുകൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഹൈറേഞ്ച് എന്നോ മലനാട് എന്നൊക്കെയാണ് നമ്മൾ പശ്ചിമഘട്ട ഏരിയയെ വിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാലാവസ്ഥ ഇങ്ങനെ നിലനിർത്തുന്നത് പശ്ചിമഘട്ടമാണ്. ഇടവപ്പാതി, അതായത് മൺസൂൺ റെയിൻഫോള് നമുക്കിവിടെ കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പശ്ചിമഘട്ടം അവിടെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ തമിഴ്നാട് മേഖലയിലെ വരണ്ട കാലാവസ്ഥ കേരളത്തിലേക്ക് വരാതെ തടയുന്നത് നമ്മുടെ ഈ പശ്ചിമഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം, നമ്മുടെ ട്രൈബൽ കൾച്ചർ, എക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റി, കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പശ്ചിമഘട്ടത്തിനുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ചില പ്രാധാന്യവും പശ്ചിമഘട്ടത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ ഒരുപാടൊന്നും നമ്മളെ ഒന്ന് ആക്രമിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവർ നമ്മൾ ആക്രമിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പശ്ചിമഘട്ടം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റലി, പാരിസ്ഥിതികപരമായിട്ട് നോക്കിയാലും ഒരുപാട് ബയോഡൈവേഴ്സിറ്റി, നല്ല ജൈവ വൈവിധ്യം കാണുന്ന ഒരു സ്ഥലമാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ജൈവ വൈവിധ്യം കാണുന്ന സ്ഥലങ്ങളെ ഡിമാർക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഈ ലോകത്തുണ്ട്. അതിൽ തന്നെ 8 വിളിക്കുന്നത് ഹോട്ടസ്റ്റ് ഓഫ് ദി ഹോട്ട്സ്പോട്ടുകൾ എന്നാണ്. ആ 8 ഹോട്ടസ്റ്റ് ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും, പ്രകൃതിപരമായിട്ട് നോക്കിയാലും, ജൈവ വൈവിധ്യപരമായി നോക്കിയാലും, കാലാവസ്ഥാപരമായി നോക്കിയാലും, എക്കണോമിക്കലി നോക്കിയാലും ഒക്കെ ഒരുപാട് നമുക്ക് സഹായം നൽകുന്ന ഒരു ഏരിയയാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ
2010 കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് 2010 മാർച്ച് മാസത്തിൽ ഒരു പാനലിനെ രൂപീകരിക്കുകയാണ്. അവരെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ എന്ന് പറയുന്നത്. ഈ വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനലിൻ്റെ ചെയർമാനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാനലിനെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പാനൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കൊടുത്ത ടൈം പീരീഡിനുള്ളിൽ അവർ വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കുകയും ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിനെയാണ് നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ റിപ്പോർട്ട് 2011 സെപ്റ്റംബർ മാസത്തിൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു എങ്കിലും ഈ റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തുവിട്ടില്ല. ഇവരുടെ എല്ലാ ആക്ടിവിറ്റിയും, അതായത് ഈ പാനൽ നടത്തിയ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ മിനിറ്റ്സുകളും ആക്ടിവിറ്റികളും എല്ലാം രേഖപ്പെടുത്തിയ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് തന്നെ നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ റിപ്പോർട്ട് എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ഒരുപാട് ആളുകൾ പരാതി കൊടുക്കുകയും അവസാനം ഡൽഹി ഹൈക്കോടതി ഈ RTIയുടെ കേസുകളുടെയൊക്കെ ഭാഗമായിട്ടൊരു വിധി പുറപ്പെടുവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്തതെന്ന് കാണാം. അതായത് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനലിൻ്റെ ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. 552 പേജുകളുള്ള ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പശ്ചിമഘട്ടം, മുഴുവൻ പശ്ചിമഘട്ടവും ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയാണ്, ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. ഈ മുഴുവൻ പശ്ചിമഘട്ടത്തെ മൂന്നായിട്ട് തിരിക്കാം, മൂന്ന് സോണുകളായിട്ട് തിരിക്കാം. ESZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചത്. എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ, എക്കോ സെൻസിറ്റീവ് സോൺ 1, എക്കോ സെൻസിറ്റീവ് സോൺ 2, എക്കോ സെൻസിറ്റീവ് സോൺ 3, ഇങ്ങനെ മൂന്ന് സോണുകളായിട്ട് തിരിക്കുകയാണ്. ഇതിനകത്ത് സോൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എഫേർട്ട് എടുത്ത് സംരക്ഷിക്കേണ്ട ഏരിയകളെയാണ് സോൺ 1 എന്ന് പറയുന്നത്. സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സംരക്ഷണം കുറച്ച് കൊടുക്കാം. സോൺ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സംരക്ഷണം കൊടുക്കേണ്ട ഏരിയകൾ. അങ്ങനെയാണ് മൂന്ന് സോണുകളായിട്ട് തിരിച്ചത്. ഇതിനകത്ത് സോൺ 1 തന്നെ ഏകദേശം 64% ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, സോണുകളായിട്ട് തരംതിരിക്കുക. ഇനി ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യാം, എന്തൊക്കെ ആക്ടിവിറ്റികൾ ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള റെഗുലേഷൻസ് ആണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട റെഗുലേഷൻസ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റെഗുലേഷൻ പറഞ്ഞിരിക്കുന്നത് മൈനിങ്, ഖനനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോൺ 1-ലും സോൺ 2-ലും യാതൊരു തരത്തിലുള്ള പുതിയ മൈനുകൾക്കും അനുമതി കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സോൺ 1-ലും സോൺ 2-ലും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഖനന പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞത്. പക്ഷേ സോൺ 3-യിലേക്ക് പോകുമ്പോൾ പുതിയ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കാം. പക്ഷേ സർക്കാർ തെളിയിക്കണം ഈ ഒരു മിനറൽ, നമ്മൾ കുഴിച്ചെടുക്കുന്ന ഈ സാധനം വേറെ ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല, ഭയങ്കര റെയർ ആയിട്ടുള്ള എന്തോ സംഭവമാണ് എന്ന് തെളിയിച്ച് ആ നാട്ടിലെ ആളുകളുടെ കൂടെ അനുവാദമൊക്കെ മേടിച്ചതിന് ശേഷം മാത്രമേ സോൺ 3-യിൽ പുതിയ ഖനനങ്ങൾക്ക് അനുമതി കൊടുക്കാവൂ എന്ന് മൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ പശ്ചിമഘട്ടത്തിലും പ്ലാസ്റ്റിക് ഫേസ് ഔട്ട് ചെയ്യണം, പ്ലാസ്റ്റിക് ഉപയോഗിക്കാനേ പാടില്ല, പ്ലാസ്റ്റിക് നിരോധിക്കണം, നിലവിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം പതുക്കെ പതുക്കെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് ക്വാറിങ് ആൻഡ് സാൻഡ് മൈനിങ്, അതായത് പാറ പൊട്ടിക്കുന്നതും മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സോൺ 1-ൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പുതിയ ലൈസൻസ് ഈ കാര്യങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. നിലവിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോൺ 2-ൽ പുതിയ ലൈസൻസ് കൊടുക്കാം, പക്ഷേ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ശേഷം മാത്രം, അതായത് അവിടെയുള്ള ആളുകളുടെ കൂടി അഭിപ്രായം ചോദിച്ച് എല്ലാവരുടെയും കൂടി അംഗീകാരം, ഗ്രാമസഭകളുടെയൊക്കെ അംഗീകാരം കിട്ടിയതിന് ശേഷം മാത്രമേ പുതിയ ലൈസൻസ് കൊടുക്കാവുകയുള്ളൂ. സോൺ 3-യിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ല, എന്നാലും റെഗുലേറ്റ് ചെയ്യണം, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറെ ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രം ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ മണൽ വാരുന്നതിനും പാറ പൊട്ടിക്കുന്നതിനുമുള്ള അനുമതി കൊടുക്കുക. ഇനി അടുത്ത ഒരു നിയന്ത്രണം പറഞ്ഞിരിക്കുന്നത് പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ്, മലിനീകരണം നടത്തുന്ന വ്യവസായങ്ങൾക്കെതിരെയാണ്. അപ്പോൾ റെഡ് ആൻഡ് ഓറഞ്ച് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞുള്ള ഇൻഡസ്ട്രികളാണ് ഏറ്റവും കൂടുതൽ മലിനീകരണം നടത്തുന്നത്. അപ്പോൾ ഇവയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, സോൺ 1-ലും സോൺ 2-ലും ഒരു തരത്തിലുള്ള പുതിയ റെഡ് ആൻഡ് ഓറഞ്ച് ഇൻഡസ്ട്രികൾക്കും അനുമതി കൊടുക്കാൻ പാടില്ല. നിലവിൽ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് അവർ 0 പൊല്യൂഷൻ ഇൻഡസ്ട്രികളാക്കി മാറ്റണം. അതായത് അവരുടെ ടെക്നോളജിയൊക്കെ മാറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള മലിനീകരണം അവർ നടത്താൻ പാടില്ല. സോൺ 3-യിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾക്ക് അനുമതി കൊടുക്കാം, പക്ഷേ അവിടെയും എന്തുണ്ട്, ചില റെഗുലേഷൻസ്, ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്
നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഊർജ്ജവും വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ട്, പവർ ആൻഡ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്, സോൺ 1-ലും സോൺ 2-ലും വലിയ രീതിയിലുള്ള ഡാമുകളും ജലവൈദ്യുത പദ്ധതികളും ഉണ്ടാവാൻ പാടില്ല. സോൺ 1-ൽ 3 മീറ്റർ വരെ ഉയരമുള്ള ചെറിയ ഡാമുകളും കാര്യങ്ങളൊക്കെ പണിയാം, സോൺ 2-ൽ 15 മീറ്റർ വരെ ഉയരമുള്ള ഡാമുകളും കാര്യങ്ങളൊക്കെ പണിയാം, പക്ഷേ വലിയ ലാർജ് സ്കെയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാവാൻ പാടില്ല. 1-ലായിക്കോട്ടെ 2-ലായിക്കൊള്ളട്ടെ തെർമൽ പവർ പ്ലാന്റുകൾ, താപവൈദ്യുത നിലയങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ സോൺ 3-ലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള തെർമൽ പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളും തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ട്. സോൺ 1-ലും സോൺ 2-ലും പുതിയ റെയിൽവേ ലൈനുകളൊന്നും പാടില്ല, അതുപോലെ തന്നെ വലിയ ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോൺ 1-ലോ സോൺ 2-ലോ ഉണ്ടാകാൻ പാടില്ല. എസെൻഷ്യലായിട്ട് അത്യാവശ്യമായിട്ട് വരുന്ന സർവീസുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി സാധാരണ രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ മാത്രമേ പണിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സോൺ 3-ലേക്ക് വരുമ്പോൾ ലാർജ് ആയിട്ടുള്ള ഹൈവേകളും കാര്യങ്ങളൊന്നും പണിയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ വറീഡായിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് കൃഷിയുമായും അതുപോലെ തന്നെ ആളുകളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൃഷിയും അതുപോലെ തന്നെ ലൈവ്ലിഹുഡ്, ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സോണിലും ഈ എൻറ്റയർ വെസ്റ്റേൺ ഗാഡ്സിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ കൃഷി ചെയ്യാൻ പാടില്ല. ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള വിളകളുണ്ട്, ഇപ്പോൾ BT ബ്രിഞ്ചാല്, BT കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള വിളകൾ അവിടെ കൃഷി ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഭൂമിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, കൃഷിഭൂമി യാതൊരു കാരണവശാലും കൃഷിയേതര ഭൂമിയാക്കി മാറ്റാൻ പാടില്ല. അഗ്രികൾച്ചർ ലാൻഡ് നോൺ അഗ്രികൾച്ചർ ലാൻഡാക്കി മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റ് ലാൻഡ് നോൺ ഫോറസ്റ്റ് ലാൻഡാക്കി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ കൃഷിഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൃഷിഭൂമിയായി തന്നെ കിടക്കണം, ഇപ്പോൾ വനഭൂമിയായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വനഭൂമിയായി തന്നെ കിടക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ് മോണോക്രോപ്പിംഗ്. മോണോക്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വിള മാത്രം ഒരുപാട് കാലത്തേക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗാട്സ് റീജിയനിൽ ഈ മോണോക്രോപ്പിംഗ് പാടില്ല എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 30 ഡിഗ്രിക്ക് മേലെ സ്ലോപ്പുള്ള സ്ഥലങ്ങൾ, 30 ഡിഗ്രിക്ക് മേലെ ചെരിവുള്ള സ്ഥലങ്ങളിൽ ആനുവൽ കൃഷികൾ പാടില്ല, അതായത് വർഷാവർഷം കൃഷി നടത്തുന്ന പരിപാടി പാടില്ല, ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന കൃഷികൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ്, യൂക്കാലി മരങ്ങൾ നമ്മൾ ഏത് ഹൈറേഞ്ച് മേഖലയിൽ പോയാലും ഒരുപാട് നമുക്ക് കാണാൻ പറ്റും, അത്തരം മരങ്ങളൊന്നും കൃഷി ചെയ്യാൻ പാടില്ല എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. ഇനി അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് തിരിയാൻ പറയുന്നുണ്ട്. ജൈവ വളങ്ങളും അതുപോലെ തന്നെ ജൈവ കൃഷി രീതികളും ഉപയോഗിക്കുക, കെമിക്കലായിട്ടുള്ള സംഭവങ്ങൾ, രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിന് പകരമായിട്ട് മാക്സിമം ജൈവ രീതിയിലുള്ള കൃഷിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതും ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞിട്ടുള്ള ചില റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മുടെ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ സിമെൻറ്റ് കമ്പി പോലുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് മാക്സിമം പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങുകളൊക്കെ പണിയുക. അതിനുവേണ്ടി ഒരു പുതിയ ബിൽഡിംഗ് കോഡ് തന്നെ സർക്കാർ മുന്നോട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു പുതിയ ബിൽഡിംഗ് എങ്ങനെയാണ് ഈ ഏരിയകളിൽ കെട്ടിടങ്ങൾ പണിയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു ബിൽഡിംഗ് കോഡ് തന്നെ മുന്നോട്ട് വെക്കണമെന്നും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നു. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് 522 പേജുള്ള ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റുകളോട് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഈ റിപ്പോർട്ട് അതത് സംസ്ഥാനങ്ങളിലെ ലോക്കൽ ലാംഗ്വേജസിലേക്ക് തർജ്ജമ ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, നടപ്പിലാക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് അതൊന്ന് കോംപ്രിഹെൻഡ് ചെയ്തതിന് ശേഷം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക. എല്ലാ ആളുകളും കൃത്യമായി ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറും റെക്കമെൻഡേഷൻസ് മാത്രമാണ്, നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമാണ്. അതുകൊണ്ട് സർക്കാർ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം വിടാതെ അങ്ങനെ തന്നെ നടപ്പിലാക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളും ജനപ്രതിനിധികളുമൊക്കെയായി കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി സർക്കാരിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാവൂ എന്നും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നല്ലത് തന്നെയാണ്. ഇത് ആരുടെയും മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. കൃത്യമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ റിപ്പോർട്ട് നടപ്പിലാക്കാവൂ എന്നും പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ റിപ്പോർട്ടിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ വെസ്റ്റേൺ ഗാർഡ് സംസ്ഥാനങ്ങളിലും മലയോര മേഖലകളിലെ ആളുകൾ റിപ്പോർട്ടിനെതിരെ മുന്നോട്ട് വരികയുണ്ടായി. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് ഭയങ്കരമായിട്ട് എൻവയോൺമെൻറ് ഫ്രണ്ട്ലിയാണ്, പരിസ്ഥിതിയെക്കുറിച്ച് മാത്രമേ ഈ റിപ്പോർട്ടിൽ സംസാരിക്കുന്നുള്ളൂ, സാധാരണ ജനങ്ങളെക്കുറിച്ചോ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഈ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ല എന്ന് അവർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഗാഡ്ഗിൽ കമ്മിറ്റി ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ ആതിരപ്പള്ളി പോലെയുള്ള ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം പോയിട്ടാണ് വിവരങ്ങൾ ഡയറക്റ്റായിട്ട് ശേഖരിച്ചിരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളെല്ലാം മറ്റ് ശാസ്ത്രജ്ഞന്മാരിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പഠന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആരോപണങ്ങൾ. പക്ഷേ പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനപ്രതിനിധികളും ജനങ്ങളും സർക്കാരും തമ്മിൽ ഈ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ആളുകളും സമ്മതിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് സമ്മതിക്കാൻ പോകുന്നത്? ഈ കോറികൾ നിരോധിക്കുക, മൈനിങ് നിരോധിക്കുക, അനധികൃതമായിട്ടുള്ള നിർമ്മിതികളും കോറികളും കാര്യങ്ങളെല്ലാം നിരോധിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത് സമ്മതിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. അപ്പോൾ ഈ പാറ പൊട്ടിക്കുന്നതും മണൽ വാരുന്നതും ഖനനം നടത്തുന്നതും അതുപോലെ തന്നെ അനധികൃത നിർമ്മാണങ്ങളെല്ലാം നടത്തുന്നത് വലിയ വലിയ ലോബികളാണ്, വലിയ വലിയ പണക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോബികളുമാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെ നാളെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കിവിടും, നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാൻ സാധിക്കില്ല, കൃഷി ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം വിറ്റിട്ട് നിങ്ങൾക്ക് നാളെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കില്ല, ഈ രീതിയിലുള്ള വ്യാജ വാർത്തകൾ ആളുകളുടെ ഇടയിലേക്ക് പരക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ താമസിക്കുന്ന ആളുകളെ എന്ന് പറയുന്നത് താഴ്ന്ന മേഖലയിൽ നിന്നും പട്ടിണിയും പരിവട്ടവും മൂലം കുടിയേറി പാർത്ത് വനം വെട്ടിത്തെളിച്ച് അവിടെ പ്രകൃതിയോട് മല്ലടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ് ഭൂരിഭാഗവും നമ്മുടെ ഹൈറേഞ്ച് മേഖലകളിൽ താമസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അവരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വന്നപ്പോൾ, നിങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നാളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുമെന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകൾ വന്നപ്പോൾ അവരെല്ലാവരും ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ വർക്കൗട്ടായത് ഈ ലോബിയുടെയും മാഫിയകളുടെയും തന്ത്രങ്ങളായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ലോബി മാഫിയ എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ബിസിനസ്സുകാരും പണക്കാരും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാം മുന്നോട്ട് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുന്നതും ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുകയും ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാകാതെ പോകുന്നതിന് പിന്നിലുണ്ടായിരുന്ന കാരണം. അപ്പോൾ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് ഏതായാലും ഇങ്ങനെയൊരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ചിട്ട് പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി പുതിയൊരു കമ്മിറ്റി അവർ നിയോഗിക്കുകയാണ്. ഇതിനാണ് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ തലവനായിരുന്നു ഡോക്ടർ കെ കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പിനെ കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് പഠിക്കുകയും 2013 അവരുടെ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു. അവർ വെസ്റ്റേൺ ഗാർഡ്സിനെ കുറിച്ച് നേരിട്ട് പഠിക്കുകയല്ല ചെയ്തത്, ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠിച്ചിട്ട് അവരുടെ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത ഒരു റിപ്പോർട്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ 100% വെസ്റ്റേൺ ഗാർഡ്സ് എക്കോ സെൻസിറ്റീവ് ഏരിയയാണ് എന്ന് പറഞ്ഞപ്പോൾ, കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ വെറും 37% റീജിയൺ മാത്രം ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എക്കോ സെൻസിറ്റീവ് ഏരിയയായി കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള ഡൈല്യൂഷൻസ്, ഇളവുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഇൻ്റർനെറ്റിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ഒരിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആംബിഗ്വിറ്റി കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഏതാനും ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2018 ലോക്സഭയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്ത ഒരു മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ ഉത്തരത്തിൽ പറഞ്ഞത്. ആ നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം ഓരോ സംസ്ഥാനത്തും പറഞ്ഞിട്ടുള്ള എക്കോ സെൻസിറ്റീവ് ഏരിയയെ ഡിമാർക്കേറ്റ് ചെയ്യുക, ആ ഏരിയയിൽ മൈനിങ് ക്വാറിങ് പോലെയുള്ള ആക്ടിവിറ്റികൾ പരിപൂർണമായി നിർത്തുക, പക്ഷേ ഡാമുകൾ വലിയ ജലവൈദ്യുത പദ്ധതികൾ കൊണ്ടുവരുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ താപവൈദ്യുത നിലയങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പിന്നീട് പറയുന്നത് 20,000 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള നിർമ്മിതികൾ അനുവദിക്കാൻ പാടില്ല. 20,000 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വലിയൊരു നിർമ്മിതിയാണ് എന്ന് അതറിയാവുന്നവർക്കറിയാം. വളരെ വലിയ കെട്ടിടങ്ങൾക്ക് മാത്രമേ 20,000 സ്ക്വയർ മീറ്റർ എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾ പണിയാം എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൗൺഷിപ്പുകൾ 50 ഹെക്ടറിൽ താഴെയുള്ള ടൗൺഷിപ്പുകൾ അനുവദിക്കാം.
ആയിരിക്കാം. ഇല്ല ഇനി ബിൽട്ടപ്പ് ഏരിയ ആണെങ്കിൽ 150,000 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള ടൗൺഷിപ്പുകൾ അനുവദിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ കേന്ദ്ര സർക്കാർ കൊടുത്ത ഉത്തരങ്ങളിലെ പ്രൊവിഷൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡൈല്യൂഷൻസ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെന്ന് കാണാം. പക്ഷേ മൈനുകൾക്കും ക്വാറികൾക്കും ഒക്കെ എതിരെ ഈ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ലോബികൾ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ജനങ്ങൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു. പരിസ്ഥിതിവാദികളും ഇത്തരത്തിലുള്ള ഡൈല്യൂഷൻ നടന്നുകൊണ്ട് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെയും കഥ എന്ന് പറയുന്നത്. പിന്നീട് കേരള സർക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. പക്ഷേ അവിടെയും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും വന്നില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന്. ഏറെക്കുറെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളായിട്ട് തിരിക്കുകയും പാറമടകളുടെയും മൈനുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും അതുപോലെ തന്നെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ 2018 കാര്യം നോക്കുകയാണെങ്കിൽ വലിയ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഒക്കെ സംഭവിച്ച 14 സ്ഥലങ്ങളിൽ 11 ഈ ഇക്കോ സെൻസിറ്റീവ് സോൺ 1 എന്ന് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന് കുറേ പേര് പറയുന്നു. അപ്പോൾ ആരുടെ കയ്യിലാണ് തെറ്റ്? എന്തുകൊണ്ടാണ് നമുക്കിത് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത്? തെറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ ലോബികളുടെയും അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും വലിയ വലിയ സ്ഥാപനങ്ങളുടെയും ഒക്കെ കയ്യിൽ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ ഇടയിലേക്ക് ഫേക്ക് ന്യൂസ് പരത്തി അവരെ പേടിപ്പിച്ച് സ്വന്തം തടി രക്ഷിക്കാനാണ് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് രക്ഷിക്കാനാണ് ഇവരെല്ലാം നോക്കിയത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. എന്താണ് നമുക്കിതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുക? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഓരോരോ ഗവൺമെൻറ്റുകളാണ് ചെയ്യേണ്ടത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ട് അത് കോംപ്രിഹെൻഡ് ചെയ്ത് അത് തർജ്ജമ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. വെറുതെ നടപ്പിലാക്കാൻ പാടില്ല, ആളുകളുടെ കൂടി അഭിപ്രായം ചോദിച്ച് ഇരുവർക്കും സർക്കാരിനും ആളുകൾക്കും സ്വീകാര്യമായ ഒരു രീതിയിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? പരിപൂർണമായിട്ട് ആരോഗ്യമുള്ള ഒരാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മാരകമായിട്ടുള്ള രോഗങ്ങളുള്ളവരോ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കോവിഡ് വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ നേരിട്ട് കണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രകൃതിയുടെ കാര്യവും. നമ്മുടെ പ്രകൃതിയെ ബാധിച്ചിരിക്കുന്ന ഒരു കോവിഡ് മഹാമാരി പോലെയുള്ള ഒരു മഹാമാരിയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കവും വരൾച്ചകളും ന്യൂനമർദ്ദവും കൊടുങ്കാറ്റും എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് ഭൂമിയെ ഒന്നടങ്കം ബാധിക്കും. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ശരി, അമേരിക്കയിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ഗുജറാത്തിലാണെങ്കിലും ശരി, ഇടുക്കിയിലായാലും തിരുവനന്തപുരത്തായാലും ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു മഹാമാരിയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വരും അല്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഭൂമിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പുള്ള മണ്ണ്, വേരോട്ടമുള്ള മരങ്ങൾ, പുഴകൾ, ജൈവ വൈവിധ്യം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഭൂമിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി നല്ല ആരോഗ്യകരമായി നിൽക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഭൂമിക്ക് ആരോഗ്യമില്ല എങ്കിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായിട്ടുള്ള എഫക്റ്റുകൾ വരുമ്പോൾ ഭൂമിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെറിയ ചില വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവും. കാരണം നമ്മുടെ ശരീരം ആരോഗ്യമുള്ള ശരീരമായി ഒരു കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മളൊന്നെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും അധ്വാനം ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്യണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യമുള്ളവരായി ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഭൂമിയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. നമ്മൾ ചെറിയ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. എന്നും വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നല്ല, നമ്മൾ ഇറങ്ങിപ്പോകണമെന്നോ വീട് വെച്ച് താമസിക്കരുതെന്നോ കൃഷി ചെയ്യരുതെന്നോ അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്തേ മതിയാവൂ. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എക്കോ സെൻസിറ്റീവ് ഏരിയയെക്കുറിച്ചും വെസ്റ്റേൺ ഗാഡ്സിനെക്കുറിച്ചും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നവരേക്കും നന്ദി.